ഈ കഴിഞ്ഞ ദിവസം കോഴിക്കോട് ബീച്ചിൽ രാത്രി വെറുതെ ഒന്ന് കാറ്റുകൊള്ളാം എന്ന ഉദ്ദേശത്തിൽ ചെല്ലുകയുണ്ടായി. ആ ഒരു സമയത്ത് കണ്ട ഒരു കാഴ്ചയാണ് നിങ്ങളിപ്പോൾ ഇവിടെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു വ്യക്തി മുന്നിൽ ഒരു വ്യക്തിയെ ഇരുത്തുന്നു. ആ വ്യക്തിയുടെ മുഖം ഈ വ്യക്തി വരക്കുന്നു. വളരെ കൗതുകം തോന്നി, അതിലേറെ അഭിമാനം തോന്നി എന്നതാണ്. ഇതാരെക്കുറിച്ചാണ് പറയുന്നത് എന്നാവുമല്ലേ, നമ്മളെ പ്രിയപ്പെട്ട അബ്ദുൽ റഹീമിനെ കുറിച്ച്. റഹീം കഴിഞ്ഞ 18 വർഷക്കാലമായി സൗദി ജയിലിലാണ് റഹീം ഉള്ളത് എന്നുള്ളതാ. ഫറൂഖ് സ്വദേശിയാണ്, നമ്മളെ കോഴിക്കോടുകാരനാണ്. അദ്ദേഹത്തിന് വേണ്ടി 34 കോടി രൂപ ജനങ്ങൾ ഇങ്ങനെ സ്വരൂപിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാണെന്നോ, ഈ വരുന്ന 16-ാം തീയതി, 3 ദിവസം മാത്രം, ഈ 3 ദിവസം കൊണ്ട് 34 കോടി രൂപ കൊടുത്തെങ്കിൽ മാത്രമേ അബ്ദുൽ റഹീമിന് നമ്മളെ കേരളത്തിലേക്ക് വരാൻ കഴിയൂ, ഇല്ലെങ്കിൽ വധശിക്ഷയാണ് മുന്നിൽ. ആ ഒരു സിറ്റുവേഷനിൽ എൻ്റെ കയ്യിൽ പണമില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കാതെ ഈ ചിത്രം വരയ്ക്കുന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ കഴിവ് മറ്റൊരു വ്യക്തിയുടെ മുഖം വരച്ചുകൊണ്ട് അതിൽ നിന്നും കിട്ടുന്ന ഒരു ചാർജ് 200 രൂപ സ്വരൂപിച്ച് വെച്ചുകൊണ്ട് ഈ പാവം റഹീമിന് വേണ്ടി സമ്പാദിക്കുന്ന ഒരു വീഡിയോ ആണ് നിങ്ങളിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അഭിമാനം തോന്നുന്ന നിമിഷം, അതിലേറെ ആനന്ദവും സന്തോഷവും തോന്നുന്ന നിമിഷം ഈ ഒരു സിറ്റുവേഷനിൽ നമ്മളെ കേരളം ഒന്നാകെ, ലോകത്തുള്ള മലയാളികൾ ഒന്നാകെ പണം പിരിച്ചുകൊണ്ട് റഹീമിനെ നാട്ടിലെത്തിക്കാൻ വേണ്ടിയുള്ള കഠിന പരിശ്രമത്തിലാണ്. ഈ ഒരു പരിശ്രമത്തിൽ നമ്മൾ വിജയിക്കുക തന്നെ ചെയ്യും. ബോച്ചെ മുതലുള്ള വലിയ വലിയ മുതലാളിമാരും സിനിമാ നടന്മാരും നമ്മളെ മലയാളികളാവട്ടെ, എല്ലാവരും തന്നെ ബക്കറ്റ് എടുത്ത് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലാനും 1 കോടി രൂപ ഒരു മടിയുമില്ലാതെ ബോച്ചെ എടുത്തു കൊടുത്തു എന്നുള്ളത്, ആ ഒരു രീതിയിലുള്ള മനസ്സ് നമ്മളെ മലയാളികൾ കാണേണ്ടത് തന്നെയാണ്. SK SSF ലീഗ്, മാർക്സിസ്റ്റ്, BJP, അങ്ങനെ എല്ലാവരും തന്നെ അകമഴിഞ്ഞ് നമ്മളെ റഹീമിന് വേണ്ടി സഹായിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മളെ ആപ്പിലൂടെ. ഇതാ ഇവിടെ കാണുന്ന ഈ ആപ്പിലൂടെ നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ പറ്റും. ഡെയിലി ഏറ്റവും ടോപ്പ് എമൗണ്ട് കൊടുത്ത, ഈ ഇടയിൽ ഞാൻ കാണാനിടയായി, നിതിൻ എന്ന് പറഞ്ഞിട്ടുള്ള ചെറുപ്പക്കാരൻ കൊടുത്തത് 1 ലക്ഷം രൂപ. ഞങ്ങളെ കൂട്ടത്തിൽ ഒരുത്തൻ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ അകമഴിഞ്ഞ് സഹായിക്കാനുള്ള മനസ്സ് ഞങ്ങൾ മലയാളികൾക്കുണ്ട് എന്നുള്ളതാ. ഒരു മതവും നോക്കുന്നില്ല, ഒന്നും തന്നെ ചിന്തിക്കുന്നില്ല, ഞങ്ങൾക്ക് സഹായിക്കണം, ഞങ്ങൾ ആ സഹോദരനെ നാട്ടിലേക്ക് എത്തിക്കാനുള്ള കഠിന പ്രയത്നത്തിലാണ് എന്നുള്ളത് അഭിമാനിക്കാവുന്ന ഒരു നിമിഷം തന്നെയാണ്. നമ്മളുടെ സോഷ്യൽ മീഡിയയിലുള്ള സകല ആളുകളും ഒന്നിച്ച് ഒരു മനസ്സോടുകൂടി ഇറങ്ങിയിരിക്കുകയാണ് നമ്മളെ പ്രിയപ്പെട്ട റഹീമിനെ നാട്ടിലേക്ക് എത്തിക്കാൻ. നിങ്ങൾ ഓരോ മലയാളികളും ഇനിയും നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ സഹായിക്കുക. ഇനി 3 ദിവസങ്ങൾ 25 കോടി രൂപയോളം നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇനി അങ്ങോട്ട് നമുക്ക് ഏകദേശം 10 കോടി രൂപയോളം നമുക്കുണ്ടാക്കണം. 3 ദിവസത്തെ സമയം മാത്രമേ ഉള്ളൂ. ഈ ദിവസം കൊണ്ട് നമ്മൾ കാണിച്ചു കൊടുക്കും മലയാളികളുടെ പവർ എന്താണെന്നുള്ളത്. സൗദിക്ക് മുന്നിൽ നമ്മൾ കാണിച്ചു കൊടുക്കും, സൗദിയിലെ ആ കുടുംബത്തിന് മുന്നിൽ നമ്മൾ മലയാളികൾ ഒറ്റക്കെട്ടാണ് എന്നുള്ളതിൻ്റെ ആ ഒരു പവർ കാണിച്ചു കൊടുക്കാൻ തന്നെയാണ് നമ്മളെല്ലാവരും ഒരുമിച്ചിരിക്കുന്നത് എന്നത് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. ഈ ഒരു വീഡിയോ കണ്ട സമയത്ത് ഒരുപാട് അഭിമാനം തോന്നി. തൻ്റെ കഴിവുകൊണ്ട് ചിത്രം വരച്ചുകൊണ്ട് പണമെടുത്ത് ചെലവാക്കാൻ സാധാരണക്കാരായിട്ടുള്ള ഒരു മലയാളികളുടെ കയ്യിലും ഇപ്പോൾ പണമില്ലാത്ത ഒരവസ്ഥയിലൂടെയാണ് നമ്മളിങ്ങനെ കടന്നുകൊണ്ടിരിക്കുന്നത്. തൻ്റെ കഴിവ് ചിത്രം വരച്ചുകൊണ്ട് അതിലൂടെ കിട്ടുന്ന പണം റഹീമിന് കൊടുക്കാൻ കാണിച്ച ഈ ഒരു സഹോദരന് ദൈവം ഇനിയും ഒരുപാട് വളർച്ച കൊടുക്കട്ടെ. ഇതിലേറെ പണം അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ കഴിയട്ടെ. അതിനുള്ള എല്ലാ ഫെസിലിറ്റിയും നാടെങ്ങും അറിയപ്പെടുന്ന ഒരു കലാകാരനായി മാറട്ടെ. നാടിനും നാട്ടുകാർക്കും വീടിനും എല്ലാം ഉപകാരപ്രദമായിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. അദ്ദേഹത്തിന് വീണ്ടും വീണ്ടും വളർച്ചകൾ ഉണ്ടാകട്ടെ. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു ബാഡായിട്ടുള്ള അനുഭവം ദൈവം കൊടുക്കാതിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം.